അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മുടെ പാഠപുസ്തകത്തിലെ ആറാമത്തെ പാഠമാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം. നമ്മുടെ പാഠത്തിൻ്റെ പേരെന്താണെന്ന് നോക്കൂ. ആ എന്താണ്? ബുസ്താനുൽ മൗസി. എന്താ പറയുക? ബുസ്താനുൽ മൗസി. എന്താ ബുസ്താനുന് എന്ന് പറഞ്ഞാൽ? ബുസ്താൻ, നിങ്ങളെ ബുസ്താൻ കണ്ടിട്ടുണ്ടോ? ആ ബുസ്താൻ എന്ന് പറഞ്ഞാൽ തോട്ടം എന്നാണ് പറയുക. തോട്ടം, ബുസ്താൻ പൂന്തോട്ടത്തിന് പറയും. അതുപോലെ തന്നെ സാധാരണ തോട്ടം. ഇവിടെ ബുസ്താനിൽ മൗസ് എന്നാണ് മൗസ്. മൗസുൻ എന്ന് പറഞ്ഞാൽ എന്താ മൗസുൻ? മൗസ് നമ്മൾ സാധാരണ കഴിക്കാറുണ്ട് അല്ലേ. എന്താ മൗസുൻ? ആ ഇതാണ് മൗസ്. എന്താ മൗസ്? പഴം അല്ലേ. പഴം അല്ലെങ്കിൽ വാഴ കുല അല്ലെങ്കിൽ വാഴ വാഴയ്ക്ക, അതൊക്കെ പറയാം മൗസ്. അപ്പോൾ ബുസ്താനുൽ മൗസ് എന്ന് പറഞ്ഞാൽ എന്താ? ആ എന്തിൻ്റെ തോട്ടമാണ്? അതെ, ബുസ്താനുൽ മൗസ് ആ വാഴത്തോട്ടം അല്ലേ. ബുസ്താനുൽ മൗസ് വാഴത്തോട്ടം. നിങ്ങൾ ശ്രദ്ധിച്ചോളൂ, ഇവിടെ നല്ല ചന്തമുള്ള നല്ല ജമീലായൊരു തോട്ടം ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നു. ബുസ്താനുൽ മൗസ് ആണ്. എന്താണ് ബുസ്താനുൽ മൗസ്? ഓക്കെ, ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് വായിക്കാം അല്ലേ. ഇതിലെന്തൊക്കെയാണുള്ളത്? നമ്മൾ പഠിച്ചതാണ് ഇതെല്ലാം. ഇതെന്താണ് മൗസുൻ? പിന്നെയോ? ആ സഹറത്തുൻ, വലദുൻ, ഖിത്തുൻ, യദുൻ അല്ലേ. എന്താണ് മൗസ് എന്ന് പറഞ്ഞാൽ? എന്താ നമുക്കറിയാം, മൗസുൻ പഴം. സഹറുൻ എന്ന് പറഞ്ഞാൽ എന്താ? സഹറുൻ ആ പൂവ് അല്ലേ. സഹറുൻ അല്ലെങ്കിൽ സഹറത്തുൻ, അസഹാറുൻ ഒക്കെ പറയും. വലദുൻ കുട്ടി. പൂച്ചക്ക് എന്താ പറയുക? പൂച്ചക്ക് ആ ഖിത്തുൻ അല്ലെങ്കിൽ ഖിത്തത്തുൻ എന്നൊക്കെ പറയും. ഖിത്തുൻ അല്ലെങ്കിൽ ഖിത്തത്തുൻ. ഇതോ ഇയദുൻ അല്ലേ, ഇയദുൻ. ഓക്കെ, ഇനി നമുക്ക് ഇവിടെയുള്ള വാക്കുകൾ പഠിക്കാം. എല്ലാവരും ഇത് വായിക്കണം. നമ്മുടെ പുസ്തകത്തിൽ ഇതുണ്ട്, പക്ഷെ ഞാൻ ബോർഡിൽ എഴുതിയിട്ട് വായിപ്പിക്കാം ഇൻഷാല്ലാ. ഒന്നാമത്തേത് എന്താ? മൗസുൻ എന്നാണ്. മൗസുൻ, നേരെ ശ്രദ്ധിക്കണം. മൗസുൻ. ഇപ്പൊ എന്താ വായിക്കാ? മൗസുൻ. എന്താ പറയാ? മൗസുൻ. ഒന്ന് ഉറക്കെ പറയാൻ നോക്കട്ടെ. മൗസുൻ. എന്താണ് മൗസുൻ? അടുത്ത നബ്തുൻ. 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 ഒന്ന് വായിക്കോ. നബ്തുൻ. നബ്തുൻ. മൗസുൻ. നബ്തുൻ. അടുത്തെന്താ? വലദുൻ. 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 ഒന്ന് ഉറക്കെ പറയാൻ നോക്കട്ടെ. വലദുൻ. അടുത്ത ഹിറത്തുൻ. 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 ഹിറത്തുൻ എന്ന് പറഞ്ഞാലും പൂച്ച തന്നെയാണ്. നമ്മൾ ഖിത്തുൻ, ഖിത്തത്തുൻ എന്ന് പറയും. അതേപോലെ തന്നെ ഉപയോഗിക്കുന്ന മറ്റൊരു വാക്കാണ് ഹിറത്തുൻ. ഹിറത്തുൻ എന്ന് പറഞ്ഞാൽ പൂച്ച. പിന്നെ യദുൻ. 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 യദുൻ കൈ അല്ലേ. യദുൻ. ഒന്ന് വായിക്കു നോക്കട്ടെ. മൗസുൻ, നബ്തുൻ, വലദുൻ, ഹിറത്തുൻ, യദുൻ. പഠിഞ്ഞല്ലോ. മൗസുൻ, നബ്തുൻ, വലദുൻ, ഹിറത്തുൻ, യദുൻ. ഓക്കെ, അടുത്ത എന്താ? തംറുൻ. തംറുൻ. എന്താ പറയാ? തംറുൻ. തംറുൻ. ഒന്ന് പറയോ. തംറുൻ. മനസ്സിലായല്ലോ. അടുത്തത് കൻസുൻ. 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 എന്താ പറയാ? കൻസുൻ. ഒന്ന് ഉറക്കെ പറയാൻ നോക്കട്ടെ. കൻസുൻ. യൂലദു. അടുത്തത് എന്താണ്? യൂലദു. യൂലദു. എന്താ പറയാ? യൂലദു. ഒന്ന് ഉറക്കെ പറയാൻ നോക്കട്ടെ. യൂലദു.
അടുത്ത ജമലുൻ ജ മ ലുൻ ജ മ ലുൻ ജമലുൻ നമ്മുടെ പുസ്തകത്തിൽ ഇതെല്ലാം ഉണ്ട് നിങ്ങൾ നേരെ നോക്കി വായിക്കണം ജമലുൻ അടുത്തത് സ്വൈദുൻ സ്വ ദുൻ സ്വ ദുൻ അപ്പൊ എന്താ ഈ സ്വൈദുൻ എന്താ പറയാ സ്വൈദുൻ മനസ്സിലായല്ലോ സ്വൈദുൻ ഓക്കെ അടുത്തത് എന്താ നഈമുൻ നേരെ ശ്രദ്ധിക്കണം നഈമുൻ 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 എന്താ പറയാ ന ഐ അതിനെ നീട്ടാൻ ഐമുൻ നഈമുൻ എന്നൊക്കെ പറയും നോക്കട്ടെ നഈമുൻ അടുത്തത് എന്താ സ്വഹ്നുൻ സ്വ സ്വഹ്നുൻ 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 ഒന്ന് പറയും നോക്കട്ടെ സ്വഹ്നുൻ ആ സ്വഹ്നുൻ അടുത്തത് ലഗ്വുൻ ലഗ്വുൻ ല അടുത്തത് എന്താ വജ്ഹുൻ 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 അടുത്തത് ലബയ്യുൻ ലബയ്യുൻ മനസ്സിലായല്ലോ ഇത്രയാണ് ആ പേജിൽ നമുക്കുള്ളത് ഇൻഷാല്ലാ അടുത്ത പേജ് നമുക്ക് അടുത്ത ദിവസം എടുക്കാം എല്ലാവരും ശ്രദ്ധിക്കാം മൗസുൻ മൗസുൻ അപ്പൊ എന്താ വായിക്കുക മൗസുൻ നബ്തുൻ നബ്തുൻ വലദുൻ വലദുൻ ഹിറത്തുൻ ഹിറത്തുൻ യദുൻ യദുൻ മനസ്സിലാകുന്നുണ്ടല്ലോ തമറുൻ തമറുൻ കൻസുൻ കൻസുൻ യു യുലദു യുലദു എന്താ വായിക്കുക യുലദു ജമലുൻ ജമലുൻ സ്വയദുൻ സ്വയദുൻ ന ഐ നഈമുൻ നഈമുൻ സ്വഹ്നുൻ സ്വഹ്നുൻ ലഗ്വുൻ 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 അല്ല ലഗ്വുൻ ഗ ഗ ഗി ഗു ഗ അങ്ങനെ ലഗ്വുൻ വജ്ഹുൻ വജ്ഹുൻ ലബയ്യുൻ ലബയ്യുൻ ഇതെന്ത് ചെയ്യണം നിങ്ങൾ എഴുതിയിട്ട് നിങ്ങളുടെ നോട്ട് പുസ്തകത്തിൽ പല പ്രാവശ്യം എഴുതണം രണ്ടോ മൂന്നോ പേജിലൊക്കെ ഇത് എഴുതണം എന്നിട്ട് നന്നായി വായിക്കണം എന്നാൽ നമ്മളെ മനസ്സിൽ നിൽക്കുകയുള്ളൂ മാത്രമല്ല ഖുർആൻ പഠിക്കാൻ നമുക്ക് എളുപ്പം അറബി പഠിക്കലാണ് ഇത് ശ്രദ്ധിച്ച് എഴുതണം അല്ലാഹു നമ്മൾ അനുഗ്രഹിക്കുമാറാവട്ടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി